നമസ്കാരം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എക്സ് ആർ ശക്തിധരനാണ് ഒപ്പം ഉള്ളത്. സർ, ശരിക്കും കോൺഗ്രസ് ഒടുവിൽ കർണാടകയിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുന്നു. ശരിക്കും ഈ കോൺഗ്രസ് അനുകൂലികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ നടത്തുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് ഇതൊന്നും ഒരു വലിയ കാല ദൈർഘ്യമൊന്നും എടുത്തിട്ടില്ല. പിണറായി വിജയൻ ഇവിടെ 20 ദിവസം കഴിഞ്ഞല്ലേ സത്യപ്രതിജ്ഞ ചെയ്തത്. യോഗി ആദിത്യനാഥ് എത്രയോ ദിവസം കഴിഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കാലതാമസം വന്നതിനെ ഇങ്ങനെയൊക്കെ വലിയ വിവാദമാക്കി മാറ്റേണ്ടുന്ന കാര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. കാരണം ഈ തമ്മിൽ തല്ല് ഒരു വിഷയമായി ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. ഇത് കോൺഗ്രസ്സുകാരിങ്ങനെയൊക്കെ പറയുന്നത് ആളുകളെ വിഡ്ഢികളാക്കുന്നൊരു സമീപനമാണ് അവർ ഈ കാര്യത്തിലെടുക്കുന്നത്. കാരണം ഇവിടെ ആരും അവർക്കെതിരായിട്ടുണ്ടായിരുന്നില്ല. അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ഭൂരിപക്ഷം കർണാടകയിലെ ജനങ്ങൾ കോൺഗ്രസ്സിന് കൊടുത്തു. ഒറ്റയ്ക്ക് അവർ അധികാരത്തിലേക്ക് വരണമെന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ ജനങ്ങൾ അങ്ങനെ ഒരു വിധിയെഴുത്തിലേക്ക് പോയതാണ്. അതിനെ പരിഹസിക്കുന്ന രീതിയിലല്ലേ അവിടെ കോൺഗ്രസ് നേതൃത്വം പിന്നീട് കാട്ടിക്കൂട്ടിയത്. ഇതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റു പാർട്ടിക്കാർ നടത്തിയിട്ടുള്ളതല്ലേ? ഇത്ര ദിവസം ഇവിടെ എടുത്തില്ലേ? തിരുവനന്തപുരത്ത് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാര്യത്തിൽ സത്യപ്രതിജ്ഞയുടെ കാലാവധി നീണ്ടുപോയതിന് വലിയ തർക്കം ഇവിടെ ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും മുഖ്യമന്ത്രിയാകാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നുഴഞ്ഞു കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. വേറെ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നീണ്ടുപോയി എന്നുള്ളത് അതും ഇതും തമ്മിൽ താരതമ്യ പഠനം നടത്തുന്ന ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്ക് അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലൊന്നും വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ സാവകാശം എടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ കോൺഗ്രസ് നേരെയാക്കിക്കൊണ്ട് പോകാൻ ഈ അവസാന നിമിഷത്തിലെങ്കിലും കഴിഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കേഡർ പാർട്ടികൾ ഉണ്ടാകുന്ന രീതിയിലുള്ള അച്ചടക്കവും കാര്യങ്ങളൊന്നും അവരുടെ നേതൃവൃന്ദത്തിലുള്ളവരും താഴെ വൃന്ദത്തിലുള്ളവരും അംഗീകരിക്കാറില്ല. അത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും പല സംഭവവികാസങ്ങളിലുമൊക്കെ കണ്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് അതൊരു പുതിയ സംഭവവികാസമായിരുന്നു എന്നുള്ള രീതിയിൽ കാണാതിരുന്നാൽ ഒരു കുഴപ്പമില്ല. സ്വാഭാവികമായിട്ട് ഇത്തരം തർക്കങ്ങളിൽ അതിന് പരിഹാരം അത് ഏതെല്ലാം തലത്തിൽ അവർക്ക് പരിഹരിച്ചെടുക്കാൻ കഴിയുമോ അങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നു. ഇതിനകത്ത് ഏറ്റവും നല്ലൊരു ഗുണമായി ഞാൻ കാണുന്നത് എന്തുകൊണ്ട് ബി ജെ പി ഇത്തവണ ഇത്രയും വലിയൊരു അനിശ്ചിതത്വം 135 സീറ്റ് കിട്ടിയ കോൺഗ്രസിൻ്റെ ഇടയിലുണ്ടായപ്പോൾ അതിനകത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു മുതലെടുപ്പിനെ അവർ ഉള്ളാലെ ശ്രമിച്ചിട്ടുണ്ടാകും. ഏതായാലും പരസ്യമായി ഒരൊറ്റ ബി ജെ പിക്കാരനും ഈ ഗവൺമെൻറ് കർണാടകത്തിലെ പുതിയ സംവിധാനത്തിന് എതിരായി എന്തെങ്കിലും തരത്തിലുള്ള ഇടങ്കോലിടലോ കുത്തിത്തിരിപ്പോ നടത്താനായിട്ട് രംഗത്തേക്ക് വന്നില്ല എന്നുള്ളത് അവരുടെ പരാജയം അവർ മുന്നിൽ കാണുന്നുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിലാണ് ബി ജെ പി നേതൃത്വം പോകുന്നതെങ്കിൽ, ആർ എസ് എസിൻ്റെ തീവ്രമായ ഹിന്ദു വികാരത്തിൻ്റെ പുറത്താണ് അവർ പോകുന്നതെങ്കിൽ കച്ചിയെ തൊടാൻ പോകുന്നില്ല ആർ എസ് എസും ബി ജെ പിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെന്നുള്ളത് അവർക്കൊരു ഉദാഹരണമായി നിൽക്കുന്നത് ഈ രാജ്യത്തെ മറ്റേ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച കോൺഗ്രസിൻ്റെ എമർജൻസി ഉണ്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വം. അതിന് പോലും നമ്മുടെ ഇന്ത്യൻ ജനത ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിരക്ഷര വോട്ടർമാരുള്ള ഒരു രാജ്യത്ത് അതിനെതിരായിട്ട് ചിന്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം എത്ര ശക്തമാണെന്ന് മനസ്സിലാക്കാൻ ഈ കരണത്തടി കിട്ടിയപ്പോൾ ബി ജെ പിക്ക് ബോധ്യപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇന്നത്തെ അവരുടെ നിലപാടുകളിൽ അവർ മാറ്റം വരുത്തി സംഭവിക്കാൻ പോകുന്നത്. അല്ല, ശരിക്കും ബി ജെ പി അവരുടെ സ്ട്രാറ്റജിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രത്തിൽ പോലും ഇനി രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വരുമ്പോൾ മാറ്റം വരുത്തണം. ഉറപ്പല്ലേ? ഇനി മറ്റേ മോദിയെ ഇതുപോലെ കൊണ്ട് നടന്ന് മറ്റേ ഷോ കാണിച്ചുകൊണ്ടൊന്നും ജനങ്ങളെ അംഗീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെ അംഗീകരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഒന്നുമല്ലെങ്കിൽ ഇത്രയും ദയനീയമായ ഒരു നിലപാടിലേക്ക് ബി ജെ പി പോകില്ലായിരുന്നു. മോദി ഫാക്ടറിനോടുള്ള ഒരു അതുകൊണ്ട് മാത്രം ബാംഗ്ലൂർ സിറ്റിയിൽ അവർക്ക് ഒരു നേരിയ മുൻതൂക്കം കിട്ടിയത്. മറ്റ് 5 പ്രദേശങ്ങളിലും മറ്റേ ബാംഗ്ലൂരിൻ്റെ അവിടെ എല്ലാം കോൺഗ്രസ് തൂത്തുവാരിയായിരുന്നു. അതാണ് ആളുകൾക്ക് അതിനോടൊന്നും യാതൊരു വലിയ അല്ല. നമ്മളിപ്പോൾ സാർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ഒരു താഴേക്ക് ഉള്ള ഗ്രാഫ് വന്നു തുടങ്ങുന്ന ഒരു ഘട്ടമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെയും
ഈ കോൺഗ്രസ്സിലുണ്ടാകുന്ന അനിശ്ചിതത്വങ്ങൾ ഇപ്പോൾ ഈ ഇവിടെ രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് സാധിക്കുന്നില്ല. ഇത് സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിൽ ഇത് പതിവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ചത്ത് ഈ ഹിമാചൽ പ്രദേശിൽ ഭരണം കിട്ടിയപ്പോഴും പ്രതിഭാസിംഗും സുഖവും തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭരണം ഇരിക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്നു. അല്ല, അത് അത് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഒരു മെസ്സേജ് അത് അതൊരു നെഗറ്റീവ് അല്ലേ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ സംസ്ഥാന നിയമസഭകളിൽ കോൺഗ്രസ് ജയിക്കുമ്പോഴും കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടതാണ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ വലിയ ജയം നേടിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുഴുവൻ പോയി. അപ്പോൾ അത് ആളുകൾക്കൊരു ഈ ദേശീയ തലത്തിൽ ഒരു ഒരു നല്ല നേതൃത്വം ഇല്ല എന്നുള്ള ഒരു സംശയം ഇങ്ങനെ നിൽക്കുന്നു. അതൊക്കെ അത് വീണ്ടും വീണ്ടും ബലപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു രണ്ടുപേരുടെ തർക്കം. അതെ, ഈ രണ്ടുപേര് തമ്മിലുള്ള തർക്കം ആരും അവരുടെ ഏറ്റവും ശക്തമായ നേതൃത്വം ഇരിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്ന അല്ലെ, ഇന്ത്യക്കാരും വിശ്വസിക്കുന്നില്ലേ അമ്മയും മകളും മകനും കൂടി ചേർന്നുകൊണ്ട് രാജ്യത്തെ രക്ഷപ്പെടുത്താൻ പോകുന്നു. അവരുടെ കൂടെ നിൽക്കുന്നവർ പോലും അത് വിശ്വസിക്കുന്നില്ല, അവർക്ക് അറിയാൻ കൃത്യമാണ്. പക്ഷേ അവരുടെ ഫണ്ടിങ് അത് ഗാന്ധി കുടുംബത്തെ, അത് ഇന്ദിരാഗാന്ധി കുടുംബത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണെന്നുള്ളത് ഈ രാജ്യത്ത് ഈ ലോകത്തെല്ലാവർക്കും അറിയാം. അത് അവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് അവരെ പൂവിട്ട് പൂജിച്ചുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഇവരാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ നാട്ടുകാർക്കറിയാം, വോട്ടർമാർക്കറിയാം. അവരത് പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ അവർ പ്രതികരിക്കും. ഇപ്പോൾ ഇതുപോലെ തന്നെയുള്ളൊരു ഒരു ഒരു വാണിംഗ് ആണ് ബി ജെ പിക്ക് അവരുടെ കേന്ദ്ര നേതൃത്വത്തിന് കർണാടകയിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നിന്ന് അവർ പാഠം പഠിച്ചാലേ ഉറക്കമുള്ള, അല്ലെങ്കിൽ അവർ പോക്ക് തന്നെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അട്ടഹാസങ്ങളോടും കൂടി നമ്മൾ അടിയന്തരാവസ്ഥയെ നടപ്പാക്കി രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ ഏകാധിപത്യത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് എന്ന് ധരിച്ച് വശമായിപ്പോയി തിരഞ്ഞെടുപ്പിൽ നിന്ന ഇന്ദിരാഗാന്ധിക്കുണ്ടായ അനുഭവം തന്നെ ഒരു ടൈം കൂടി വന്നു മോദി എന്നുള്ളതൊരു വസ്തുത. പക്ഷേ ഇനി ടൈം അവർക്ക് സൗകര്യങ്ങളൊക്കെ വന്നതാണ്, അവരത് കൊണ്ടേ കളഞ്ഞു കുളിച്ചിരിക്കുകയാണെന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയമായ വിലയിരുത്തൽ. അതിനകത്ത് മോചനം നേടാൻ അവർക്കുള്ള ഒരു കച്ചിത്തുരുമ്പായി ഇപ്പോൾ ഇത് ഈ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെ കാണുക, ഇന്നുള്ള അവരുടെ പ്രവർത്തന ശൈലിയിൽ ചില നടപടികളിൽ ഒക്കെ മാറ്റം വരുത്തിയാൽ അവർക്ക് ഒരു പക്ഷേ ജനങ്ങളുടെ വിശ്വാസം നേടാൻ കഴിയും. കാരണം അപ്പുറത്ത് നല്ലൊരു നേതൃത്വമില്ല കോൺഗ്രസ്, അതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. അന്നത്തെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തെന്ന് പറഞ്ഞാൽ ജയപ്രകാശ് നാരായണനെ പോലുള്ള പ്രഗത്ഭന്മാർ ഒന്നല്ലെങ്കിൽ ഞാനത് പറയുന്നില്ല, ഇന്നുള്ള ഇവരെയൊക്കെ വെച്ചുകൊണ്ട് പോയാൽ വല്ല രക്ഷയുണ്ടാവും. അതാണ് അതിൻ്റെ വ്യത്യാസം. കാലം വരുത്തുന്നൊരു കാലപ്പഴക്കം എന്ന് പറയുന്നൊരു സാധനമുണ്ട് രാഷ്ട്രീയത്തിലും. അത് കോൺഗ്രസ് വേണ്ട രീതിയിൽ അത് ബി ജെ പി കളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരാ കാട് ഇപ്പോഴത്തെ അവരാ തുറപ്പിച്ചിട്ട് അവർ മാറ്റും. രക്ഷയില്ല എന്നുള്ള മോദിയെ കളത്തിലിറക്കി, അല്ലെങ്കിൽ മോദിയുടെ ഹാ ഹൂ എന്നൊക്കെയുള്ള പ്രസംഗവും അട്ടഹാസവും ഒക്കെ കാണിച്ചിട്ട് രാജ്യത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കാം എന്ന് ധരിച്ചു വെച്ചാൽ അതൊക്കെ മോശമാണെന്ന്. ഏതായാലും പിന്നെ ദക്ഷിണേന്ത്യയിൽ അവർ പോയില്ലേ, അതെ, അവരെ കോൺഗ്രസിനെ ഇന്ത്യയിൽ അല്ലല്ലോ, വലിയ സംസ്ഥാനമാണ്, 1240 സീറ്റുണ്ട്. അവിടെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അത് അവർക്ക് നല്ലൊരു പാഠമായിട്ട് അവർ കണ്ട് മുന്നോട്ട് പോയാൽ അവർക്ക് മിച്ചം. അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരതിൻ്റേതായിട്ടുള്ള നേട്ടം കൊയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം.